നമസ്കാരം. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വിളിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. അതായത് നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ്. ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്കൊരു അയണിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ട് അത് ബ്ലഡൊക്കെ ഒരുപാട് പ്യൂരിഫൈ ചെയ്യും. അതുപോലെ മൂത്രക്ക തടസ്സം ഉള്ളവർക്ക് നല്ലതാണ്. അതേപോലെ ഇത് ശരീരം തണുപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രമേഹമൊക്കെ ഉള്ളവർക്ക്, ഇതിലടങ്ങിയിരിക്കുന്ന കയ്പ്പ് അതാ പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. ഇത് ഈസിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് നല്ല കഴുകിയ രണ്ട് നെല്ലിക്ക. അതായത് രണ്ട് നെല്ലിക്ക എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നെല്ലിക്ക ഒരാൾക്ക് വേണ്ടി. ഇനി വലിപ്പം കുറഞ്ഞ നെല്ലിക്ക ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും രണ്ട് നെല്ലിക്ക വെച്ചാൽ, ഇപ്പം ഞാൻ രണ്ടെടുത്തു, അതിന് പകരം നാലെടുക്കുക. അപ്പോൾ രണ്ട് പേർക്കുള്ള ജ്യൂസ് ആവുന്നതാണ്. ഇനി ചെറുനാരങ്ങയാണ് വേണ്ടത്. അത് ചെറുനാരങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പപ്പാതി വീതം, അതായത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നോരോ ജ്യൂസിന് അത് കണക്കൂട്ടി വേണം നമ്മൾ എടുക്കുവാൻ. ഇനി എടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കഷ്ണം ഇഞ്ചിയാണ്. അതായത് ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു കഷ്ണം വെച്ച് കണക്ക്, ഒരു ചെറിയ പീസ് മതി. ഇങ്ങനെ രണ്ട് പീസ് ഇഞ്ചിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ഉപ്പ് പൊടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം എളുപ്പത്തിന് ഉപ്പ് പൊടി എടുക്കുന്നുണ്ടാവണം. അര ടീസ്പൂണ്, ഒരു ഗ്ലാസ്സിന് അര ടീസ്പൂൺ കണക്കൂട്ടി വേണം നമ്മൾ ഉപ്പ് പൊടി എടുക്കാൻ. പിന്നെ നമുക്ക് കൂടുതൽ ഉപ്പ് വേണ്ടവർക്ക് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നാരങ്ങ രണ്ട് കഷ്ണമാക്കിയിട്ടാണ്, ഇതിപ്പോൾ ഓരോ സെറ്റാക്കി വയ്ക്കുവാണ്. നമ്മൾ ഒരു നെല്ലിക്ക, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഉപ്പ്, അതേപോലെ ഒരു നാരങ്ങയുടെ പകുതി. ഇനി നമ്മൾ നെല്ലിക്കയുടെ ആ മാംസളമായ ഭാഗം മാത്രം, അതായത് കുരു മാറ്റിയുടെ മാംസളമായ ഭാഗം മാത്രം എടുക്കാൻ പോവുകയാണ്. കാരണം ജ്യൂസ് അടിക്കാൻ നമ്മൾ അതാണ് എടുക്കേണ്ടത്. അതൊക്കെ ഇത് മിക്സിക്ക് എത്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരുമുടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിയുടെ ഇതിലൊക്കെ ഒന്ന് തടയാൻ ഇതുണ്ട്, ബ്ലേഡ് ഒടിയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളത് പീസാക്കിയാണ്. ഇപ്പം നമ്മൾ നെല്ലിക്ക പീസാക്കി, അതായത് രണ്ട് ജ്യൂസിനുള്ള ഓരോ സെറ്റായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി മിക്സിയിലോട്ട് മാറ്റുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇഞ്ചി അതിങ്ങനെ ഓരോ സെറ്റ്, പക്ഷേ നമ്മൾ കാണിക്കാൻ വേണ്ടി, ഇങ്ങനെ ഡെമോ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ സെപ്പറേറ്റ് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ മിക്സിക്ക് എത്താൻ നമ്മൾ ഒന്നിച്ചിട്ടാണ് അടിക്കുന്നത്. കാരണം അതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം, അല്ലാതെ ഒന്നൊന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് പേർക്കുള്ള ആ ജ്യൂസ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചു തന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് ജാറിലേക്ക് മാറ്റുവാണ്. നമ്മൾ മിക്സി അതിൽ ഇത് അടിക്കാൻ വേണ്ടി അല്പമൊരു വെള്ളം, അത് ഫുൾ ഒഴിക്കൽ നമ്മൾ അല്പം ഒരു വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കണം. കാരണം മിക്സിക്കത്തുന്ന ശരിക്കും നാരഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് നല്ല ജ്യൂസായിട്ടുണ്ട്. നമ്മളിനി അത് ഗ്ലാസ്സിലോട്ട് മാറ്റാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ് വെച്ച് അരിക്കാം. പക്ഷേ ഇത് എൻ്റെ മിക്സി എന്ന് വെച്ചാൽ ഹെവി ഡ്യൂട്ടി മിക്സി ആയതുകൊണ്ട് നന്നായിട്ട് അരങ്ങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ പൾപ്പ് പോലുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിനകത്തോട്ട് ഓരോ ഗ്ലാസ്സിലേക്കും പകുതി നാരങ്ങ വീതം, അതായത് ആദ്യമേ കണ്ടിച്ച് വെച്ച നാരങ്ങയുടെ ഓരോ പീസ് വീതം പിഴിഞ്ഞൊടിക്കാൻ പോവാണ്. അതായത് ഒരു ഗ്ലാസ്സിന് പകുതി നാരങ്ങ, അതാണ് നമ്മൾ കണക്കൂട്ടിയേക്കുന്നത്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഉപ്പാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യമേ നെല്ലിക്കായ ജ്യൂസ്, നെല്ലിക്കായ ഇഞ്ചിയോടെ ഇട്ട് ജ്യൂസ് അടിച്ചു, അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി അടുത്തായിട്ട് ഉപ്പ്, അതായത് അര ടീസ്പൂൺ വീതം. അത് നമ്മുടെ അളവിനനുസരിച്ച്, നമുക്ക് ഏതാണോ കൂടുതൽ ടേസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ
ഉപ്പൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. തണുത്ത തന്നെ വേണമെന്നില്ല, നോർമൽ കിണറ്റിലെ വെള്ളമായാലും കുഴപ്പമില്ല. കുടിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം, അതുകൊണ്ട് ഞാൻ തണുത്ത എടുത്തതേ ഉള്ളൂ. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക, അതായത് ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ, വെള്ളത്തിൽ മിക്സ് ആകുന്ന വിധത്തിൽ ചെയ്യുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്കായ ജ്യൂസ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ തണുപ്പിക്കാനും അതേപോലെ ഒരുപാട് ആരോഗ്യകരമായ ശരീരത്തിലെ അയറിൻ്റെ അംശമൊക്കെ കുറവുള്ള കുട്ടികൾക്ക് അവർക്ക് വളരെ ഗുണകരമായ, അതായത് യൂറിൻ തടസ്സമൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് നന്നായിട്ട് കൊടുക്കാവുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ നെല്ലിക്കായ ജ്യൂസ്. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉണ്ടാക്കാൻ സിമ്പിളാണ്, ഞാനിപ്പോൾ കാണിച്ചില്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ നല്ല വീഡിയോകൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. കൂട്ടത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പം അതുകൂടി നിങ്ങളൊന്ന് ഉപയോഗിക്കുക. കാരണം പേജിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മറ്റു മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംവാദങ്ങൾ നടത്താം, നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഓക്കെ, ബൈ.